മായ വാർത്തകളിലേക്ക്. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് ശശി തരൂർ MP. ഏതൊരാൾക്കും നിരപരാധിത്വം തെളിയിക്കാൻ അവകാശമുണ്ട്. നിരപരാധിയാണോ അല്ലയോ എന്ന് തെളിയട്ടെ, എന്നിട്ട് പോരെ തീരുമാനമെന്നും ശശി തരൂർ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഈ വിഷയത്തിനെ ഒരു വിഷയമാക്കിയിട്ട് അവർ ഇതിനെ ഒരു ചർച്ച നടപ്പിച്ചത്, ഒരു ഒരു ആദ്യം ഒരു ഇൻക്വയറി നടത്തിയതും അത് കഴിഞ്ഞ് ചർച്ചയും ഇപ്പോൾ നടക്കുന്നത്, ഇത് നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഭാരതം മുഴുവൻ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള വിഷയത്തിനെ നല്ലോണം അന്വേഷിക്കണം, അതൊരു കാര്യം. രണ്ടാമത്തത്, സംഭവിച്ച കാര്യങ്ങൾ ഭയങ്കര അന്യായങ്ങളാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഓഫ് കോഴ്സ് പിന്നെ ജഡ്ജ് പറഞ്ഞു കഴിഞ്ഞു, പോലീസുകാർ സോ മോട്ട് FIR ഇറക്കണം, FIR ഇറക്കിയ ശേഷം ആവശ്യമുള്ള പിന്നെ നടപടികൾ എടുക്കട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു അഭിപ്രായമാണ്. പക്ഷെ അതിനൊപ്പം സർക്കാർ വഴിക്കും നിയമ വഴിക്കും നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. ചില ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് ഉണ്ട്. എൻ്റെ അർത്ഥം പിന്നെ ടോയ്ലറ്റ് ഇല്ലായ്മ സ്ത്രീകൾക്ക് എന്ത് മോശമാണ്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു സ്ഥലം, പ്രൈവസി ഉള്ളൊരു സ്ഥലം, പുരുഷന്മാർക്ക് കയറാൻ സാധിക്കാത്തൊരു ഭാഗം, ഇങ്ങനെയെല്ലാം ചില കാര്യങ്ങൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നിയമപ്രകാരം അത് ഒബ്ലിഗേഷൻ ആക്കണം. അതുപോലെ തന്നെ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാനുള്ള അവകാശം അത് അവർ ബേസിക് കോൺട്രാക്ട്സിൽ എഴുതി വയ്ക്കും. മനസ്സിലായില്ലേ? ആരും ഇങ്ങനെ ഈ നിങ്ങൾ ഞങ്ങളെ ഒബ്ലൈജ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകുമെന്നൊരു വിചാരം ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധിക്കില്ല, പാടില്ല. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവസാനത്ത് ആവശ്യമുള്ളത് നമ്മളുടെ ഈ വിശാഖ കമ്മിറ്റി ഗൈഡ് ലൈൻസ് പ്രകാരം സെക്ഷൽ ഹാരസ്മെൻറ്റിൻ്റെ ചില പാനൽസ് നടത്തണം. എൻ്റെ അർത്ഥം ഇൻഹൗസ് പാനലാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇൻഹൗസ് ഒരു സിനിമാ സെറ്റിൽ നടക്കില്ല. കാരണം അഥവാ ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇത് ഈ സിനിമയിൽ പിന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും തീരുമാനിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇതിൽ സമ്മതിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരേ അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഏത് പെൺകുട്ടിക്കും ധൈര്യം ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് ഇതിനെ ഒരു വെളിയിലത്തെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിട്ടോ ഒരു ട്രൈബ്യൂണൽ സ്ഥാപിച്ചിട്ട് സർക്കാർ സംവിധാനം കൊടുക്കണം. ഇങ്ങനെ വില ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോയിട്ട് ഈ ട്രൈബ്യൂണലിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ സാധിക്കണം. ഇതൊക്കെ ചെയ്യാൻ ഇനി തടസ്സങ്ങളും താമസങ്ങളും ആവശ്യമില്ല. പെട്ടെന്ന് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ വിശ്വാസം. റിപ്പോർട്ടിൻ്റെ ആഫ്റ്റർ മാർക്കിൽ ഒരു CPM MLA പേര് കൂടി FIR ഉണ്ട്. നോക്കൂ, ഞാൻ ഏത് വ്യക്തിയെക്കുറിച്ചും പറയുന്നില്ല. കാരണം എല്ലാ വ്യക്തിക്കും അവരുടെ പിന്നെ ഗിൽറ്റ് ഓർ ഇന്നസൻസ് സ്ഥാപിക്കാൻ നമ്മുടെ നിയമപ്രകാരം അവർക്ക് അവകാശമുണ്ട്. അവർ സ്ഥാപിക്കട്ടെ അതിനെ. പക്ഷേ അഫ്കോഴ്സ് ഒരു വ്യക്തിയെക്കുറിച്ച് പല സ്ത്രീകളും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, പല ഒരു പാറ്റേൺ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. അത് കുറച്ചും കൂടി സീരിയസ് ആയി എടുക്കണം. അദ്ദേഹം രാജിവെച്ച് അന്വേഷണം നേടുന്ന ഒരു ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആ തീരുമാനം ഞങ്ങളെല്ലാം എടുക്കേണ്ടത്. പക്ഷേ എൻ്റെ അഭിപ്രായത്ത് ഈ കാര്യത്തിൽ നമ്മൾ ഒരു പാറ്റേൺ ഉണ്ടോയെന്ന് സ്ഥാപിച്ച ശേഷം തീരുമാനിക്കാം. അങ്ങനെ ഞാൻ പറയണത് ഒരു ഒരു വ്യക്തി പറയുന്നു ഞാനിത് ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെ അദ്ദേഹത്തിന് അത് സ്ഥാപിക്കാനുള്ള ഒരു അവകാശം ഉണ്ട്. അത് സ്ഥാപിച്ച ശേഷം ഈ വിഷയത്തെ പറ്റി തീരുമാനം.